വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കേരള പോലീസ് അക്കാദമിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. കേരള സൈബർ വാരിയേഴ്സ് ആണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത്. നെയ്യാറ്റിൻകരയിൽ ഒഴിപ്പിക്കൽ നടപടികൾക്കിടെ ദമ്പതികൾ പൊള്ളലേറ്റുമരിച്ച സംഭവത്തിൽ പോലീസിന്റെ നടപടിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സൈബർ വാരിയേഴ്സിന്റെ നടപടി. സമൂഹ മാധ്യമത്തിലൂടെ സൈബർ വാരിയേഴ്സ് തന്നെയാണ് ഹാക്കിംഗ് വിവരം പുറത്തുവിട്ടത്. കേരള സൈബർ വാരിയേഴ്സിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: മൃദുവായ പെരുമാറ്റം, ദൃഢമായ കർമ്മങ്ങൾ എന്നർത്ഥമാക്കുന്ന മൃദുഭാവി ദൃഢകൃത്യ എന്ന സംസ്കൃത വാക്യമാണ് കേരള പോലീസ് സേനയുടെ ആപ്തവാക്യം. ഈ ആപ്തവാക്യങ്ങളിൽ ആദ്യ വാക്യം തീർത്തും നിഷ്പ്രഭമാക്കിയിട്ട് പോലീസ് എന്നത് കിരാതവാഴ്ചയുടെ ഓർമ്മപ്പെടുത്തലാണ് അന്നും ഇന്നും. അധികാരവർഗത്തിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും താൽപര്യ സംരക്ഷരായിട്ടാണ് പോലീസ് എന്നും പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ ഭാഗമായി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊത്ത് പ്രവർത്തിച്ച് ക്രമസമാധാനം കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ പോലീസ് സ്വന്തം അച്ഛനും അമ്മയും കൺമുന്നിൽ വെന്തെരിഞ്ഞ് വെണ്ണീറായപ്പോൾ ആ കുട്ടികളുടെ മാനസികാവസ്ഥ പോലും കണക്കിലെടുക്കാതെ കുഴിമാടം വെട്ടുന്ന മകനോട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന വാചകങ്ങളുടെ രീതി തികച്ചും ക്രൂരതയാണ്. പ്രതിഷേധം ഉയരേണ്ടതാണ്. ഒരായുസ് മുഴുവൻ വേട്ടയാടപ്പെടാൻ പോകുന്ന കാഴ്ചകളാണ് ഇനി അവർ നേരിടാൻ പോകുന്നത്. ഒരു ദിവസം കൊണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, അവരോടാണ് ഡാ നിർത്തരായെന്ന് ഏമാൻ ആജ്ഞാപിക്കുന്നത്. ഇനി എന്റെ അമ്മയും കൂടെ മരിക്കാനേ ഉള്ളൂ സാറി എന്ന് പറയുന്ന ബാലനോട് ഏമാൻ ഒരു സങ്കോചവും കൂടാതെ മറുപടിയായി, അതിനിപ്പോ ഞാനെന്തു വേണം എന്ന ഒരു മനുഷ്യത്വമില്ലാത്ത ഏമാന്റെ അധികാരത്തിന്റെ ധാർഷ്ട്യത നിറഞ്ഞ വാക്കുകൾ ഓരോ സാധാരണ മനുഷ്യന്റെയും നെഞ്ചിൽ കനലായി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ അന്ധതയിലേക്ക് പോകുമ്പോൾ ഏമാൻ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. അച്ഛന്റെ കുഴിമാടം വെട്ടേണ്ടി വന്ന അവനും ഞങ്ങളും നൽകുന്ന നികുതി കൊണ്ടാണ് ഏമാനെ നിങ്ങളും ചോറുണ്ണുന്നത്. പോലീസ് അക്കാദമിയിൽ വിദ്യാഭ്യസിക്കുന്ന ഗുരുക്കന്മാർ നിങ്ങളുടെ ശിഷ്യന്മാരെ ഇങ്ങനെ ഒന്ന് ഉപദേശിക്കണം. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ശമ്പളം തരുന്നത് ജനങ്ങളെ സേവിക്കാനാണ്, അല്ലാതെ സാധാരണ ജനങ്ങളുടെ മുകളിൽ കുതിര കയറാനല്ല. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും തുല്യനീതി നടപ്പിലാക്കുകയുമാണ് നിങ്ങളുടെ കർമ്മമെന്നും. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇത് മൂന്നാമത്തെ വീഡിയോയാണ് പോലീസിനെതിരായി വന്നിട്ടുള്ളത്. അതിലെല്ലാം സാധാരണ ജനങ്ങളോടുള്ള പോലീസിന്റെ സമീപനം വ്യക്തമാക്കുകയാണ്. പരാതി നൽകുവാൻ സ്റ്റേഷനിൽ വന്ന അച്ഛനോടും മകളോടും മോശമായി പെരുമാറുന്നത്, വഴിവക്കിൽ പഴക്കച്ചവടം നടത്തി ഉപജീവനം കണ്ടെത്തിയിരുന്ന യുവാവിനോടുള്ള കായും പോയും ചേർത്തുള്ള വിലയുടെ ക്രെഡിറ്റ്, ഇവയൊക്കെ കേരള പോലീസിനെ വാർത്തെടുക്കുന്ന അക്കാദമിക്കും കൂടിയുള്ളതാണ്. പാവപ്പെട്ടവനും പണക്കാരനും രാഷ്ട്രീയ സ്വാധീനമുള്ളവനും ഇല്ലാത്തവനും ഒരേ നീതി ഉറപ്പുവരുത്താൻ എന്തുകൊണ്ട് സേനയ്ക്ക് സാധിക്കുന്നില്ല? ഒരു വ്യക്തി മാനസിക സംഘർഷത്തിലായിരിക്കെ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എങ്ങനെ പെരുമാറണമെന്ന് അടിസ്ഥാന പരിശീലനം പോലും കിട്ടാത്ത ഒരു പരീക്ഷ എഴുതി പാസ്സായി വെറും ഒരു നോക്കുകുത്തിയെപ്പോലെ രാഷ്ട്രീയക്കാരുടെ അടിമയായി കഴിയാനാണ് മിക്ക പോലീസ് ഉദ്യോഗസ്ഥർക്കും താല്പര്യം. ഏമാന്റെ ഭാഗത്തു നിന്നും എന്തു വീഴ്ച വന്നാലും വെറും ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ മാത്രമായി ഒതുക്കുന്നത് കൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും ആരും ചോദിക്കാനും പറയാനുമില്ല എന്ന ഹുങ്കാണ് പല ഏമാന്മാർക്കുമുള്ളത്. ആരെ ബോധ്യപ്പെടുത്താനാണ് ഇതുപോലുള്ള പ്രഹസനം? സ്ഥലം മാറ്റിയാൽ സ്വഭാവത്തിൽ മാറ്റം വരുമോ? സസ്പെൻഷൻ ആയാൽ പോലും ആദ്യ 3 മാസം 50% സാലറി, പിന്നെ സർവീസിൽ തിരിച്ചു കയറും വരെ 75% ശമ്പളം കൊടുത്ത് സസ്പെൻഷൻ കാലം കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ വീട്ടിലിരുത്തുന്ന ഈ ആചാരം കൊണ്ട് എന്ത് ശിക്ഷയാണ് ഇവർക്ക് ലഭിക്കുന്നത്? തെറ്റു ചെയ്ത ഒരു പോലീസുകാരനെയെങ്കിലും ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ സാധിക്കുമോ ആഭ്യന്തരമന്ത്രിക്കും, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്കും? ഇവിടെ എത്രയോ ആളുകൾ ഒരു ജോലിക്കായി കാത്തിരിക്കുന്നു. അതിനിടയിൽ എന്തിനാണ് ഇത്തരം നീചന്മാരായ പോലീസുകാരെ ഇപ്പോഴും സർവീസിൽ നിർത്തുന്നത്? പോലീസ് അക്കാദമിയിൽ ജനങ്ങളെ സേവിക്കാൻ തിരഞ്ഞെടുക്കുന്നവരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധികൂർമ്മത കൊണ്ടും സർവോപരി മനുഷ്യത്വമുള്ളവരാണെന്ന് ഉറപ്പുവരുത്തി സമൂഹത്തിലേക്ക് അയക്കണം. ഈ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ ജോലി പോകുമെന്ന അവസ്ഥ വരണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന ബോധം പോലീസ് ഉദ്യോഗസ്ഥരിൽ ഉണ്ടാക്കുവാൻ കഴിയുന്ന ട്രെയിനിങ് രീതികൾ കൂടി അവലംബിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യങ്ങളുടെ ആവശ്യം കൂടിയാണ്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, അത് മനസ്സിലാക്കി തീർത്തണം. ഓർക്കുക, ജനങ്ങളുടെ നികുതി പണം നൽകി നിങ്ങളെ നിയമിക്കുന്നത് അവരെ പരിപാലിക്കാനാണ്, അവരുടെ അന്ധകന്മാരാകാനല്ല. ജനമൈത്രി പോലീസ് ആശയം നടപ്പിൽ വന്നു എന്ന അവകാശവാദത്തിന്റെ പ്രായോഗികത ഈ സമയത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ചൂണ്ടിയ വിരലും ഉയർന്ന തൂമ്പയും ഇനി ഒരു മാറ്റത്തിന്റേതാകട്ടെ. പ്രതികരിക്കുന്ന ജനത്തെ കണ്ട് ഭയപ്പെടാൻ ഇടയാകാതിരിക്കട്ടെ നമ്മുടെ നിയമപാലകർക്ക്. കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെ പിരിച്ചുവിട്ട് പോലീസ് സേനയെ സംശുദ്ധമാക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.